പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള ഓട്ടോമോട്ടീവ് ലിമിറ്റഡിൻ്റെ ഇലക്ട്രിക് ഓട്ടോറിക്ഷയായ നീം ജിയുടെ റിവ്യൂ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. അതുകൂടാതെ 6 മാസമായിട്ട് ഈ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന കൂത്തുറപ്പ് സ്വദേശിയായ സത്യൻ എന്നയാളുടെ അനുഭവങ്ങളും ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതാണ് വണ്ടിയുടെ ഹാൻഡിൽ ബാറ്. വലതുഭാഗത്ത് ആക്സിലേറ്റർ കാണാം. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ക്ലച്ച് പെഡലൊന്നുമില്ല, കാരണം ഇതിന് ക്ലച്ചും കാര്യങ്ങളൊന്നുമില്ല. ഇതാണ് ഇതിൻ്റെ ഹാൻഡിൽ ബാർ. ഹാൻഡിൽ ബാറിൻ്റെ നടുക്ക് അതിൻ്റെ KALന്റെ ഒരു എംബ്ലം വരെ കൊടുത്തിട്ടുണ്ട്. ആക്സിലേറ്റർ പെഡൽ കാണാൻ പറ്റും. സാധാരണ എല്ലാ വണ്ടികളിലും ഉള്ള പോലെ തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. പിന്നെ ഇതിനൊരു പവർ മോഡ് കൊടുത്തിട്ടുണ്ട്, അതിനൊരു ലിവർ കൊടുത്തിട്ടുണ്ട്. ആ ലിവറാണ് കാണുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽസ് വഴിയെ പറയുന്നതായിരിക്കും. ഇതാണ് ഇതിൻ്റെ ബാറ്ററി എന്ന് പറയുന്നത്. ഇതാണ് ഇതിൻ്റെ ചാർജിങ് യൂണിറ്റ്. ചാർജിങ് യൂണിറ്റ് കണക്ട് ചെയ്യുന്നത് കാണിച്ചു തരാം. അപ്പോൾ ഈ ചാർജിങ് യൂണിറ്റ് ഇത് ചെറിയൊരു ഡാമേജ് ഉണ്ട്. താഴത്തെ ഭാഗത്താണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ അതവിടെ ചെറുതായി പൊട്ടിയിട്ടുണ്ട്. പുള്ളി അത് ചെയ്യുന്ന സമയത്ത് എന്താ പൊട്ടിപ്പോയതാണ്. അത് മാറാൻ പോവാണ്, സർവീസിൽ മാറും. ആ മേലെ കാണിച്ചിരിക്കുന്ന കണക്ടറില്ലേ, അതുപോലെയാണ് താഴെ വരിക. അപ്പോൾ അത് മാറുന്നതിൻ്റെ ഇടയിലായിരുന്നു പുള്ളി ഞാൻ കണ്ടത്. അപ്പോൾ ഇപ്പോഴും ചാർജിങ് യൂണിറ്റ് ഓൺ ആയിട്ടുണ്ട്. ഫാൻ കറങ്ങുന്ന കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ AC പവർ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഓട്ടോറിക്ഷൻ്റെ മേൽഭാഗത്തായിട്ട് ചെറിയൊരു സ്ക്രീൻ കൊടുത്തിട്ടുണ്ട്. ആ സ്ക്രീനിലെ ആ 80 എന്നൊക്കെ കാണുന്നത് അതിൻ്റെ ചാർജിങ് ആണ്. അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ ഓഫാക്കാനൊക്കെ പറ്റും. അതിന് ഡ്യുവൽ ഹെഡ് ലാമ്പാണ് വരുന്നത്. ഇതാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് എന്ന് പറയുന്നത്. ബാക്ക് സൈഡിൽ ചെറിയൊരു ഡിക്കി ഏരിയ ഉണ്ട്. ഇതാണ് ഇതിൻ്റെ സ്റ്റോറേജ് ഏരിയ എന്ന് പറയുന്നത്. ഈ സ്റ്റോറേജ് ഏരിയ ഇതിനകത്ത് സ്റ്റെപ്പിനെയും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അടിയിലാണ് വരിക. ഈ സീറ്റിന് രണ്ട് ചെറിയ ക്ലാമ്പുണ്ട്. അത് തിരിച്ചു കഴിഞ്ഞാൽ ഇവിടെ സ്റ്റെപ്പിനെയും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അതുമാത്രമല്ല, ഇതിൻ്റെ സ്പീക്കർ കാണുന്നത് സ്പീക്കറാണ്. സ്പീക്കറും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത് പുള്ളി. ഇതിൻ്റെ മറ്റ് ഇലക്ട്രിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്താണ് വരിക. ഇതിൻ്റെ മോട്ടറിലേക്ക് വരുന്ന ബാക്കിയുള്ള ഇലക്ട്രിക്കലായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെയാണ് വരുന്നത്. ബാറ്ററി എന്ന് പറയുന്നത് സീറ്റിൻ്റെ അടിഭാഗത്തായിട്ടാണ് വരുന്നത്. ഡ്രൈവർ സീറ്റിൻ്റെ നേരെ അടിഭാഗത്താണ് ബാറ്ററി വരുന്നത്. ബാക്കിയുള്ള ഡിവൈസുകളൊക്കെ ഈ ഭാഗത്താണ് വരുന്നത്. ഇതതിൻ്റെ ഒരു മെയിൻ ഓണാണ്, മെയിൻ സ്വിച്ചാണത്. അത് ഓണായി കഴിഞ്ഞാൽ ഇതാണ് ചാവി ഓൺ ഓഫ്. ഓണായി കഴിഞ്ഞാൽ ആക്സിലേറ്റർ കൊടുത്താൽ വണ്ടി പോവും. ഇത് ഓണായി കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ ഒരു ഡിസ്പ്ലേ എന്ന് പറയുന്നത്. സ്പീഡോമീറ്ററും അതുപോലെ തന്നെ ബാറ്ററിയും, ഈ രണ്ട് കാര്യങ്ങളും ഇവിടെ തന്നെ കാണാൻ പറ്റും. ഹെഡ്ലൈറ്റിൻ്റെ സ്വിച്ച് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഹെഡ്ലൈറ്റ്, ഡ്യുവൽ ഹെഡ്ലൈറ്റാണ് വരുന്നത്. അത്യാവശ്യം നല്ല വെളിച്ചമുണ്ട്. ഇത് പകലായതുകൊണ്ട് മനസ്സിലാവുന്നില്ല. പിന്നെ ഇൻഡിക്കേറ്റർ ഒരു പ്രൊജക്റ്റഡ് ആയിട്ടുള്ള ടൈപ്പ് ഇൻഡിക്കേറ്ററാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഹസാർഡ് വാണിംഗ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഹസാർഡ് ഓൺ ആക്കിയിട്ടുണ്ട്. അതാണ് ഹസാർഡിൻ്റെ സ്വിച്ച് വരുന്നത്. ബ്രേക്ക് വരുന്നത് ടാൻഡം മാസ്റ്റർ സിലിണ്ടറാണ്. സാധാരണ ഓട്ടോറിക്ഷയിലും അതിലൊക്കെ വരുന്ന ടൈപ്പ് അതാണ്. പിന്നെ ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ ഹാൻഡിൽ ബാർ മാത്രമേ ഉള്ളൂ. അതിൽ ഹെഡ്ലൈറ്റിൻ്റെ ഡിം ആൻഡ് ബ്രൈറ്റ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ക്ലച്ച് പെഡൽ ഇല്ല, കാരണം ക്ലച്ച് ഇല്ലാത്തതുകൊണ്ട് ആ ഭാഗത്ത് പിന്നെ വേറെ സാധനങ്ങളൊന്നുമില്ല. ഇതാണ് ഇതിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത്. ഇതിൻ്റെ പാർക്കിംഗ് ബ്രേക്ക് വരുന്നത് സാധാരണ മാനുവൽ പാർക്കിംഗ് ബ്രേക്കാണ്. വലിയ വ്യത്യാസമൊന്നുമില്ല. ഫ്രണ്ടിലാണെങ്കിൽ ടെലിസ്കോപ്പിക് ടൈപ്പാണ് സസ്പെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് രണ്ട് സൈഡിലും സ്പ്രിങ് വരുന്നുണ്ട്. ഒരു ഭാഗത്തല്ല, രണ്ട് സൈഡിലും സ്പ്രിങ് വരുന്നുണ്ട്. ഷിങ്ങോൺ ടൈപ്പാണത്. ഇതിൻ്റെ ഇതിപ്പോൾ ഒരു ഭാഗമാണ്. ഇതിൻ്റെ മറ്റേ ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇതൊരു കമ്പനി KAL അല്ലേ? കേരള ഓട്ടോമോട്ടീവ് ലിമിറ്റഡാ. നീം ജി അല്ലേ? ഏട്ടൻ്റെ പേരെന്താ? സത്യൻ അല്ലേ? ഈ വണ്ടി എടുത്ത് എത്ര കാലമായി? 6 മാസമായി. വണ്ടിൻ്റെ വില എത്രയാ? വണ്ടിൻ്റെ വില 3,10,000. 3,10,000 രൂപ വില. സബ്സിഡി 30,000. 30,000 രൂപ സബ്സിഡി. അപ്പോൾ 280,000 രൂപ വില. ബാങ്ക് ലോണാണോ അല്ലെങ്കിൽ? ബാങ്ക് ലോണാണോ? ആ ആ. ഇത് ഒരിക്കൽ ചാർജ് ചെയ്താൽ എത്ര കിലോമീറ്റർ ഓടും? 100 കിലോമീറ്റർ ഓടും ഒരു ചാർജിങ്ങിൽ. ബാറ്ററിൻ്റെ വാറണ്ടിയൊക്കെ എത്ര കാലം വരുന്നത്? 3 വർഷം വാറണ്ടിയാ. ഓക്കെ. വണ്ടി കയറ്റം കയറുമോ ശരിക്കും? മൂന്നാൾ വെച്ച് സുഖമായി കയറും. എവിടെയാണ് അത് കാണിക്കണം?
ഗിയർ താഴ്ത്തി കഴിഞ്ഞാല് കയറ്റം നല്ലതെന്ന് കയറും. ഗിയർ താത്താതന്നെ കയറ്റം കയറും, അതാണെന്ന് കയറും. ഓക്കെ ഓക്കെ. വണ്ടി എടുത്തിട്ട് എങ്ങനെ അഭിപ്രായം ഇതിനെ കുറിച്ച്? നല്ല അഭിപ്രായം. പാർക്കിംഗ് ബ്രേക്കിൻ്റെ ഓപ്പറേഷനാണത്. ഇതാണ് ഇതിൻ്റെ സീലിംഗ് ചെയ്തിരിക്കുന്നത്, ഹുഡ് ചെയ്തിരിക്കുന്നത്. മൂന്ന് സീറ്റാണ് വരുന്നത്. ഇതിൻ്റെ ബാറ്ററിൻ്റെ വാറണ്ടി മൂന്ന് വർഷം അല്ലേ? ബാറ്ററിൻ്റെ വില എത്രയാണ്? ഒരു ലക്ഷത്തി 20,000 പറയുന്നുണ്ട്. 110,000 രൂപ അല്ലേ? ബാറ്ററി കംപ്ലൈൻ്റ് ആയാലും എങ്ങനെ മാറ്റും? വാറണ്ടി കഴിഞ്ഞാൽ നമുക്ക് സെല്ല് വീക്കായ സെല്ല് അത് മാറ്റം വരുന്നത് സെപ്പറേറ്റ് ആയിട്ട്. സെല്ല് മാറ്റുമ്പോൾ എത്ര പൈസ വരുന്ന? 3,500 രൂപ വരും അല്ലേ? ഇപ്പൊ സി എൻ ജി വണ്ടികൾ ഇറങ്ങുന്നുണ്ടല്ലോ, സി എൻ ജി വെച്ചൊക്കെ നിങ്ങൾക്ക് ഏതാ നല്ലത്? ഗ്യാസിന്റെ വില കൂടുന്നുണ്ട്. അതെ അതെ. ഇതിന്റെ ഫോർവേഡും റിവേഴ്സ് എങ്ങനെയാ? ആ സ്വിച്ചിലാണ് കാണിച്ചത്? ബട്ടൺ ആണ് അല്ലേ? കേറ്റത്തിൽ ബാക്കോട്ട് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഗുണമുണ്ട്. അതുപോലെ കേറ്റത്തിലായാലും കേറ്റത്തിന്റെ പകുതി നിന്നാലും വണ്ടി ബാക്കോട്ട് വരില്ല, ബാക്കോട്ട് വരില്ല, അവിടെ നിൽക്കും. മാക്സിമം സ്പീഡ് എത്രയാണ്? സ്പീഡ് 50 ആണ് കേട്ടോ. വണ്ടി ഓവർടേക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടോ? അതുകൊണ്ട് ഇല്ല. ശരി. KALന്റെ കേരള ഓട്ടോമോട്ടീവ് ലിമിറ്റഡിൻ്റെ നീം ജി നില ഇലക്ട്രിക് ഓട്ടോ ആണ്. അതിൻ്റെ റിവ്യൂ ആണ് നമ്മളിപ്പോൾ കണ്ടത്. നെക്സ്റ്റ് തന്നെ സി എൻ ജി ഓട്ടോയുടെ റിവ്യൂ, അത് ബജാജിൻ്റെ ചെറിയ ഓട്ടോവും അതുപോലെ തന്നെ വലിയ ഓട്ടോൻ്റെ റിവ്യൂ ഇതിൻ്റെ ഈ വീഡിയോൻ്റെ പുറകെ വരുന്നതായിരിക്കും. ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.